കാലം കഴിഞ്ഞു, ദേവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മനസാന്തരപ്പെട്ട് സുവിശേഷത്തെ വിശ്വസിക്കുക. വീടുകളിലും ഭവനങ്ങളിലും യക്ഷഭാഷയുടെ ശ്രദ്ധാപരിതൽക്കുള്ളിൽ ഞങ്ങളുടെ വാക്കുകളെ ശാശ്വതയും ശ്രമിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ ഞങ്ങൾ അറിയിക്കും. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താകുന്നു എന്ന് ചിന്തിക്കുന്ന അനേകം ആൾക്കാരും, സുവിശേഷം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം നല്ല വാർത്ത എന്നാകുന്നു. സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന നല്ലത് എന്ന് പറയുന്നത് എന്താ? സുവിശേഷത്തിൽ നല്ലത് എന്ന് പറയുന്നത് സുവിശേഷത്തിൽ സ്നേഹത്തിന്റെ സന്ദേശമുണ്ട്. സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവ സ്നേഹത്തിന്റെ സന്ദേശമാണ് സുവിശേഷം. സ്നേഹമെന്ന് കരുതി അനേകം ആൾക്കാർ അതിനെ പിന്തുടർന്ന നിരാശരായിരിക്കുന്ന അനേകരുണ്ട്. സ്നേഹമെന്ന് കരുതി അതിനെ പിന്തുടർന്നവർ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്ന അനേകരുണ്ട്. സ്നേഹത്തിന്റെ പിന്നാലെ പോയി മനസ്സിനെ മുറിവേൽപ്പിക്കപ്പെട്ടവരും ആ മുറിവിന്റെ വേദനകൾ വഹിച്ചു നടക്കുന്ന അനേക മനുഷ്യരുണ്ട്. ആ സ്നേഹമെന്ന പദത്തെ നിർവചിക്കുക എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള ഒരു കാര്യമാണ്. സ്നേഹമെന്ന് പറഞ്ഞാൽ ഒരു വീഴ്ചയോട് മുറിവിക്കുക, അടമേറിയ ഒരു കുഴിയിലേക്ക് ഒരു മനുഷ്യൻ വീണു കരകയറുവാൻ കഴിയാതെ വണ്ണം അതിലകപ്പെട്ടു പോയിരിക്കുന്ന ഒരവസ്ഥ. സ്നേഹത്തിൽ നിന്ന് അല്ലെ അന്യ ആടകളിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാത്ത ഒരനുഭവത്തെ സ്നേഹമെന്ന് പറയുക. എന്നാ ദൈവ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താകുന്നു? ദൈവത്തിൽ നിന്നും പാപം മുഖാന്തരം അകന്നു പോയിരിക്കുന്ന മനുഷ്യനെ അവന്റെ തകർച്ചകളിൽ നിന്നും അവന് വരാൻ പോകുന്ന ശിക്ഷകളിൽ നിന്നും അവന്റെ ജീവിതത്തിന്റെ സകല പ്രതിസന്ധികളിൽ നിന്നും അവനെ വിടുവിപ്പാൻ സർവശക്തനായിരിക്കുന്ന ദൈവം മനുഷ്യനോട് കാട്ടിയിരിക്കുന്ന സ്നേഹം, അവനോട് കാട്ടിയിരിക്കുന്ന ദയ, അവനോട് കാട്ടിയിരിക്കുന്ന കരുണ, അതൊക്കെയാണ് ദൈവ സ്നേഹം എന്ന് പറയുന്നത്. പാപത്തെ ശിക്ഷിക്കപ്പെടേണ്ട മനുഷ്യനെ ആ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും അവനെ വിടുവിക്കുവാൻ കരുണാസമ്പന്നനായിരിക്കുന്ന ദൈവം മനുഷ്യനോട് കാട്ടിയിരിക്കുന്ന ആ വലിയ സ്നേഹമാണ് സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്നത്. സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത് അത് സമാധാനത്തിന്റെ സന്ദേശമാണ്. ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ നേടിയിട്ടും വേണ്ടുവിധം സമാധാനം അനുഭവിക്കുവാൻ കഴിയാത്ത അനവധി നിരവധി മനുഷ്യരുണ്ട്. അധ്വാനം കൊണ്ട് നേടിയിരിക്കുന്ന സമ്പത്തുണ്ട്, ജീവിത സൗകര്യങ്ങളുണ്ട്, ഉയർത്തലുകളുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ ഉയർത്തലുടെ അടിയിലും യഥാർത്ഥത്തിൽ ഒരു സംതൃപ്തി പ്രാപിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന മനുഷ്യന്റെ മനസ്സിന് ശൂന്യാവസ്ഥകളുണ്ട്. ആ ദൈവീയ സമാധാനം എന്ന് പറയുന്നത് അത് ഈ ലോകം തരുന്ന സമാധാനമല്ല, ദൈവം തന്നെ മനുഷ്യന് നൽകിക്കൊടുക്കുന്ന ഒരു സമാധാനമുണ്ട്. മരണഭയമില്ലാതെ പ്രത്യാശയോടുകൂടി ഈ ഭൂമി ജീവിക്കുവാൻ കഴിയുന്ന ജീവിതത്തിന്റെ ഒരു അനുഭവമാണ് ദൈവീയ സമാധാനം. പാപബോധനകൾ പ്രാപിക്കപ്പെട്ടതുകൊണ്ട് മനുഷ്യൻ നേടിയിരിക്കുന്ന ഒരു അനുഭവമുണ്ട്, അതാണ് ദൈവീയ സമാധാനം. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വേദനകളും കടന്നു വരുമ്പോൾ ദൈവത്താൽ അതിനെ അതിജീവിക്കുവാൻ കഴിയുന്ന സ്വർഗീയ മാർഗ്ഗ ശക്തികളെ അനുഭവിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കുന്ന ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല എന്ന് മനുഷ്യനോട് അയലിച്ചതിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യങ്ങളെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറുന്ന പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതമാണ് ദൈവീയ സമാധാനം. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താകുന്നു ചോദ്യത്തിന്? ഒരു പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതമാണ് സുവിശേഷ സന്ദേശങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്.
ആശകൾ നിറഞ്ഞ ഒരു ജീവിതം. ആശകൾ നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്. തൊഴിലിന്റെ മേഖലകളിൽ വേണ്ടവിധം ഉയർച്ച പ്രാപിക്കുവാൻ കഴിയാതെ ആ മേഖലകളിൽ തന്റെ ആശകൾ നശിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായ മേഖലകളിൽ ആഗ്രഹിച്ച നിലകളിൽ ഉയർച്ച പ്രാപിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ആ മേഖലകളിൽ ആശ നഷ്ടപ്പെട്ട മനുഷ്യരുണ്ട്. കുടുംബജീവിതത്തിങ്കിൽ വലിയ സ്വപ്നങ്ങളുമായി കുടുംബജീവിതം ആരംഭിച്ചവർ, എന്നാൽ ആ കുടുംബജീവിതത്തിൽ വേണ്ടവിധം ആശിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ തന്റെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുവാൻ കഴിയാതെ പോയിരിക്കുന്ന, സ്വപ്നങ്ങളെ അടിച്ചു തകർക്കപ്പെട്ട ജീവിതാനുഭവങ്ങളിൽ ജീവിക്കുന്ന അനേക മനുഷ്യരുണ്ട്. സ്നേഹിത ജീവിതത്തിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, തകർന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ, ജീവിതത്തിന്റെ തകർച്ചകളിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു സന്ദേശമാണ് സുവിശേഷ സന്ദേശങ്ങൾ. സുവിശേഷം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ സന്ദേശമാണ്, സമാധാനത്തിന്റെ സന്ദേശമാണ്, പ്രത്യാശയുടെ സന്ദേശമാണ്, ഇത് പാപമോചനത്തിന്റെ സന്ദേശമാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. പാപങ്ങളെ മോചിപ്പാൻ ഇവിടെ അധികാരമുള്ളത് ആർക്കാണ്? വേദപുസ്തകം പറയുന്നു ദൈവത്തിന് മാത്രം, യേശുക്രിസ്തുവിന് മാത്രമാണ് പാപങ്ങളെ മോചിക്കാൻ അധികാരമുണ്ടായിരിക്കുന്നത്. ഇതൊരു മതപരിവർത്തന സന്ദേശങ്ങളല്ല, ഒരു മതത്തിന് ആശയങ്ങളെ പഠിപ്പിക്കുന്ന സന്ദേശങ്ങളുമല്ല. പിന്നെ എന്താണ് സത്യ ഏക ദൈവത്തോടുള്ള മനുഷ്യന്റെ നിരപ്പിന്റെ സന്ദേശമാണ്, പാപമോചനത്തിന്റെ സന്ദേശമാണ്. ഏക സത്യ ദൈവത്തെ കുറിച്ചുള്ള അറിവും ആ ദൈവത്തോടുള്ള മനുഷ്യന്റെ നിരപ്പിന്റെ സന്ദേശമാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. പാപമോചനത്തിന്റെ സന്ദേശമാണ് സുവിശേഷ സന്ദേശങ്ങൾ. പാപിയായിരിക്കുന്ന മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം യേശുക്രിസ്തുവിൽ കൂടെ അത് സാധ്യമായിരിക്കും. ആ പാപമോചനത്തിന്റെ സന്ദേശമാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. സുവിശേഷം കേൾക്കപ്പെടുന്ന മനുഷ്യനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഇത് ജീവിതത്തിന്റെ മാറ്റങ്ങൾ നിറഞ്ഞ സന്ദേശങ്ങളാണ്. ഉദാഹരണം, പോഷണം തൊഴിലായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ സുവിശേഷ സന്ദേശം കേട്ട് പാപമോചനമുണ്ടായി. മനസാന്തരപ്പെട്ടാൽ, പാപമോചനം പ്രാപിച്ചാൽ പിന്നെ ആ മനുഷ്യന് പോഷണത്തിന്റെ പാതകളിൽ സഞ്ചരിക്കത്തില്ല. ഒരു കുലപാതകനായിക്കൊള്ളട്ടെ, കഠിന ഹൃദയനായിക്കൊള്ളട്ടെ, സുവിശേഷത്തിന്റെ സന്ദേശം കേട്ട് മാനസാന്തരപ്പെട്ടാൽ അവൻ പിന്നെ ആ അധാർമിക മാർഗത്തിലൂടെ സഞ്ചരിക്കുകയില്ല. ഇത് സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന സന്ദേശമാണ് സുവിശേഷ സന്ദേശങ്ങൾ. ഇവിടെ നിയമങ്ങൾ ലംഘിക്കുന്ന അനേക മനുഷ്യരുണ്ട്, അധാർമികതകളിൽ ജീവിക്കുന്ന അനേക മനുഷ്യരുണ്ട്. അതുകൊണ്ട് ആ പാപത്തിന്റെ അധാർമികതയുടെ പാതകളിൽ സഞ്ചരിച്ച് കേസുകളിലും കോടതികളിലും കയറിയിറങ്ങി ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന അനേക മനുഷ്യരുണ്ട്. എന്നാൽ നിയമത്തിന്റെ ശിക്ഷകളൊന്നും മനുഷ്യരിൽ വേണ്ടും വിധം മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ ഇതാ സുവിശേഷത്തിന്റെ സന്ദേശങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുകയും അവനെ അംഗീകരിക്കുകയും ചെയ്താൽ ജീവിതത്തിങ്കിൽ മാറ്റങ്ങൾ വരുവാനിടയായിത്തീരും. അതാണ് സുവിശേഷ സന്ദേശങ്ങളിലെ ആവി സന്ദേശം മാറ്റങ്ങൾ വരുത്തുവാൻ പ്രാപ്തമായതാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. ഈ കൊറോണ കാലം തന്നെ ഒരു കെട്ടകാലമല്ലേ? മാധ്യമങ്ങളിലൂടെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചു കേട്ടതാണ് കൊറോണ ബാധിച്ച ഒരു യുവതിയെ ആംബുലൻസിന്റെ ഡ്രൈവർ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു. മറ്റേ മാധ്യമങ്ങളിലൂടെ വായിച്ചതാണ് കൊറോണയുടെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ചെന്ന ഒരു യുവതിയെ അവ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പീഡിപ്പിച്ചു എന്ന് വായിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്.
പ്രായഭേദമെന്നിയ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യനെ അവരെ പീഡിപ്പിക്കുന്ന പീഡനത്തിന്റെ കഥകൾ മാധ്യമങ്ങളിലൂടെ വായിച്ചിട്ടുണ്ട്. എന്നാൽ സുവിശേഷ സന്ദേശങ്ങളുടെ പ്രത്യേകതകൾ ഏത് അധാർമ്മികതകളിൽ ജീവിക്കുന്ന മനുഷ്യനായാലും അവൻ സുവിശേഷം കേട്ടാൽ ജീവിതത്തിന്റെ അധാർമ്മിക മാർഗങ്ങളിലൂടെ സഞ്ചരിക്കത്തില്ല. ജീവിതത്തിൽ മാറ്റമുണ്ടാകും. അത് ജീവിതത്തിൽ മാറ്റമുണ്ടാകുക തന്നെയല്ല, വിലമുള്ള കരുതൽ കൊണ്ട് കരുത്തുറ്റ കരുതൽ കൊണ്ട് അവനെ നടത്തുവാൻ കഴിവുള്ളവനായിരിക്കുന്ന അത്യുന്നതനായിരിക്കുന്ന ദൈവം അവന്റെ തന്റെ കരം പിരിച്ച് ആ മനുഷ്യനെ നടത്തുമ്പോൾ രൂപാന്തരത്തിലേക്ക് നടത്തുന്ന ഒന്നാണ് സുവിശേഷം എന്ന് പറയുന്നത്. അത്രമാത്രം ശ്രേഷ്ഠതയേറിയ ആ സുവിശേഷം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ വ്യക്തികൾ നന്നാകും, കുടുംബങ്ങൾ നേരിന്റെ പാതകളിൽ സഞ്ചരിക്കുവാൻ ഇടയായിത്തീരും, പിന്നെയോ ദൈവിക സമാധാനത്തോട് ജീവിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഇതുപോലെ കരുത്തുറ്റ സന്ദേശങ്ങള് ഉലകത്തിൽ വേറെ ഇല്ല. മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുവാൻ പ്രത്യാശ നൽകിക്കൊടുക്കുവാൻ പാപമോചനങ്ങൾ നൽകിക്കൊടുക്കുവാൻ കരുത്തുറ്റ സന്ദേശങ്ങൾ ഉലകത്തിൽ വേറെ ഇല്ലേ ഇല്ല. ഇത് മാത്രമല്ല സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്നത്. പ്രധാനമായും സുവിശേഷ സന്ദേശങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് മനുഷ്യന്റെ പാപമോചനങ്ങളാണ്. പാപങ്ങളെ മോചിപ്പാൻ അധികാരമുള്ള യേശുക്രിസ്തുവിൽ ഒരു മനുഷ്യൻ വിശ്വസിച്ചാൽ അവന് പാപമോചനം ഉണ്ടാകുവാൻ ഇടയായിട്ട് പാപമാണ് മനുഷ്യനെ ജീവിതത്തിൽ തകർക്കുന്നത്. ഈ ധാർമ്മികതകളിൽ പാപത്തിന്റെ വഴികളിൽ ഭോഗങ്ങളുടെ വഴികളിൽ മനുഷ്യനെ നയിക്കുന്ന ഒരു പാപത്തിന്റെ ശക്തിയുണ്ട്, പൈശാചികമായ ഒരു ശക്തിയുണ്ട്. ആ പൈശാചികമായ ശക്തിയാണ് തങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലാതെ പോകുന്നത്. ആ പൈശാചികമായ ബന്ധനങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് മനുഷ്യന്റെ ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ പോകുന്നത്. സുവിശേഷ സന്ദേശങ്ങൾ മനുഷ്യൻ ഉൾക്കൊണ്ടാൽ സമാധാനങ്ങൾ പ്രാപിക്കപ്പെടുവാൻ, പ്രത്യാശയാൽ ഹൃദയങ്ങൾ നിറയപ്പെടുവാൻ, ജീവിതത്തിൽ രൂപാന്തരമുണ്ടാകുവാൻ, മരണത്തിന്റെ പ്രമായ പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ മനുഷ്യന് കരുത്ത് നൽകുന്ന സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം കേട്ടാൽ മനുഷ്യന് പ്രാപിക്കപ്പെടുവാൻ കഴിയുന്ന അനുഗ്രഹമുണ്ട്. നഷ്ടപ്പെട്ടു പോയത് മടക്കി ലഭിക്കുവാൻ ഇടയായി തീരുന്ന സന്ദേശമാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. എന്താണ് മനുഷ്യനെ നഷ്ടപ്പെട്ടിരിക്കുന്നത്? മനുഷ്യൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവര് അതി തേജസ് നൽകി കൊടുത്ത സകലത്തെ ഈ പ്രപഞ്ചത്തെ ഭരിക്കുവാനുള്ള അധികാരങ്ങൾ നൽകിക്കൊടുത്താണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ദൈവത്തോടുകൂടി നിത്യം വസിക്കുവാൻ വേണ്ടി ദൈവിക ബന്ധങ്ങളിൽ ജീവിക്കപ്പെടുക, ദൈവിക വ്യവസ്ഥകളെ അംഗീകരിച്ച് അനുസരിച്ച് ദൈവത്തിന് കീഴ്പ്പെട്ട ദൈവിക ബന്ധങ്ങളിൽ ജീവിക്കപ്പെടുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ഈ ദൈവിക ബന്ധങ്ങൾ മനുഷ്യനിൽ നിന്നും അകന്നു പോകുവാൻ ഏക കാരണം പാപമായിരുന്നു. പാപത്താലാണ് ദൈവിക ബന്ധങ്ങൾ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയത്. നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ബന്ധങ്ങളിലേക്ക് മനുഷ്യനെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടിയാണ് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. യേശു ഈ ലോകത്തിൽ കടന്നു വന്നത് മനുഷ്യന് പാപമോചനം നൽകിക്കൊടുക്കുവാനാണ്. പാപിയായ മനുഷ്യനെ നീതിമാനായിരിക്കുന്ന ദൈവം പാപത്തിന്റെ ശിക്ഷ നൽകിക്കൊടുക്കുവാൻ ദൈവത്തിന്റെ നീതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ പാപത്തിന് ശിക്ഷ വിധിക്കുമ്പോൾ എല്ലാ മനുഷ്യനും ഈ ശിക്ഷയ്ക്ക് വിധേയപ്പെട്ട നിത്യനരകത്തിലേക്ക് പോകുവാൻ ദൈവത്തിന് ആഗ്രഹമില്ലായിരുന്നു. കരുണാസമ്പന്നനായിരിക്കുന്ന ദൈവം മനുഷ്യനെ ആ നിത്യ നരകത്തിൽ നിന്നും നിത്യശിക്ഷയിൽ നിന്നും വിടുതൽ പ്രാപിക്കപ്പെടുവാൻ പിതാവായിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് അയക്കും. മനുഷ്യൻ അനുഭവിക്കേണ്ട ശിക്ഷകള് യേശു തന്റെ ജീവിതത്തിൽ
വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിങ്കിൽ മരിച്ചു. ആ മരണത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് പാപമോചനമുണ്ട്. അതിനാണ് വേദപുസ്തക സന്ദേശങ്ങളിൽ മാനസാന്തരങ്ങൾ, മനസ്സിന്റെ പരിവർത്തനങ്ങൾ, ദൈവിക വഴികളിലേക്ക് മനുഷ്യന്റെ മനസ്സ് തിരിയുക, മാനസാന്തരപ്പെടുക എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഈ സുവിശേഷത്തിന്റെ സന്ദേശങ്ങൾ ശ്രവിക്കുന്ന ബഹുമാന്യ ശ്രോതാവ് നിങ്ങൾ പാപമോചനം പ്രാപിച്ച ഒരു വ്യക്തിയാണ്. യേശുക്രിസ്തു നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളത് വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹം നിത്യ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതലും, ദൈവത്തോടുകൂടെ നിത്യം വസിക്കാൻ നിങ്ങളെ ദൈവം തെരഞ്ഞെടുക്കുക, നിങ്ങളുടെ പേര് ജീവിത പുസ്തകത്തിൽ എഴുതപ്പെടുകയും ചെയ്യും. ഇവിടെ നിങ്ങളുടെ പേരുകള് റേഷൻ കാർഡിലുണ്ട്, വോട്ടർ ലിസ്റ്റിലുണ്ട്, മറ്റിടങ്ങളിലുണ്ട്. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ യാത്രയിൽ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചില്ല എങ്കിൽ, ജീവിത പുസ്തകത്തിൽ അവന്റെ പേരില്ല എങ്കിൽ, മരണാനന്തരം നിത്യനരകത്തിലേക്ക് മനുഷ്യൻ അകപ്പെട്ടു പോകുകയാണ്. ഒരു മനുഷ്യനും നിത്യനരകത്തിൽ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരും നശിച്ചു പോകാതിരിക്കണം. എല്ലാ മനുഷ്യനും ദൈവത്തെ അറിയണം. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. എന്നാൽ ഈ രക്ഷകനെ സ്വീകരിക്കുവാൻ അംഗീകരിക്കുവാൻ കഴിയാതെ പോയാൽ മരണാനന്തരം നിത്യനരകത്തിലേക്കാണ് മനുഷ്യൻ കടന്നു പോകുന്നത് എന്ന് ബൈബിൾ മനുഷ്യനെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, പാപഭോജനത്തിന്റെ സമയം ഇന്നാകുന്നു. ഇന്ന് മകൾ ഈ കർത്താവിനെ നിങ്ങളുടെ കർത്താവും നിങ്ങളുടെ രക്ഷകനുമായി സ്വീകരിക്കുക. ഒരു ദൈവ മകനായി തീരുവാൻ ദൈവീയ സ്നേഹങ്ങളിൽ, ദൈവീയ സമാധാനങ്ങളിൽ, ദൈവീയ പ്രത്യാശകളിലും നിങ്ങളുടെ ജീവിതങ്ങൾ മുന്നോട്ട് നയിക്കപ്പെടുവാൻ നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രിയപിതാവ്, അങ്ങയുടെ പരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് നന്ദിയോടെ സ്തോത്രം. ദുബകലി ഗ്രാമത്തിൽ കേൾക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷ സന്ദേശം കേൾവിക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഇടയായിത്തീരണം. അവർ കുടുംബവും കുടുംബജീവിതവും അനുഗ്രഹിക്കപ്പെടണം. അവർ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. ജീവിതത്തിന്റെ തകർച്ചകളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് നിത്യതയിൽ കാണപ്പെടുവാൻ തക്കവണ്ണം ഈ ദേശത്തെ ദേശനിവാസികളെ സർവശക്തനായിരിക്കും ദൈവം സഹായം. ഗണനാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. തിരുനാമം മഹത്വപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗ്ഗപിതാവേ. ആമേൻ.